ഇവര് ആ റിപ്പോർട്ട് ഒന്ന് പുറത്തു വിടണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇവിടെ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും രാഷ്ട്രീയമോ സാംസ്കാരികമോ സംഘടനാപരമായ താൽപര്യത്തിനനുസരിച്ച് മുസ്ലിം ശാക്തീകരണ ശ്രമത്തിന് നടത്തുന്ന പ്രസ്ഥാനങ്ങളെ ബ്രാൻഡ് ചെയ്യുന്ന രീതികൾ അവസാനിപ്പിക്കണം എന്നാണ് ഒന്ന് എനിക്ക് പറയാനുള്ളത് പോപ്പുലർ ഫണ്ടിൽ നിന്ന് ഒരു വ്യക്തി ഐഎസിൽ പോയി എന്നതുകൊണ്ട് ഐഎസിലേക്ക് ഇതുവരെ പോയി എന്ന് ആരോപിക്കപ്പെട്ട വ്യക്തികളിൽ കൂടുതലും പോപ്പുലർ ഫണ്ടുകാരല്ലല്ലോ അങ്ങനെ പറയാൻ കഴിയോ സലഫി വിഭാഗത്തിൽപ്പെട്ട വഹാബി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇതുവരെ പോയതായിട്ട് പറഞ്ഞിട്ടുള്ളതും മാത്രമല്ല ലോകതലത്തിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് വഹാബി ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പോപ്പുലർ ഫണ്ട് ബേസിക്കലി ഒരു സുന്നി ഓർഗനൈസേഷനാണ് 85-90% സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പോപ്പുലർ ഫണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം അതിൻ്റെ ഒന്നാമത്തെ ആവശ്യം ഞങ്ങൾക്കാണ് കാരണം അല്ലെങ്കിൽ ഇവിടെ രാഷ്ട്രീയപരമായിട്ട് പലരും ഇതിനെ ഉപയോഗപ്പെടുത്തിയിട്ട് പോപ്പുലർ ഫണ്ടിനെ ലക്ഷ്യം വെക്കാൻ ശ്രമിക്കും യാതൊരു സംശയവുമില്ല വിദേശ തലത്തിലുള്ള ഒരു ശക്തികളുടെയും ഒരാവശ്യവും ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങൾക്കില്ല സാമ്പത്തികമോ സൈനികമോ ആയുധപരമോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരാവശ്യവും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കില്ല ഇന്ത്യയിൽ പോപ്പുലർ ഫണ്ട് പോലുള്ള ഒരു പ്രസ്ഥാനം ഇന്നേ വരെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിന് ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിന്റെ ഒരു നോട്ടീസോ ഒരു പ്രസംഗമോ പോലും ഇന്ന് നിങ്ങളുടെ പ്രത്യയശാസ്ത്ര നിങ്ങളുടെ മത വിശ്വാസത്തിനെങ്കിൽ എങ്ങനെയാണ് ഈ സഫ്വാൻ രൂപപ്പെട്ടത് ഇപ്പോ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത്തരം വിഷയങ്ങൾ കടന്നു വരുന്നതെന്നുള്ളത് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ പോപ്പുലർ ഫണ്ടിലെ പ്രവർത്തകർക്ക് യാതൊരു വിലക്കുമില്ല അവരും കാര്യങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും അതിൽ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പോപ്പുലർ ഫണ്ടാണ് 1.5 വർഷം മുന്നേ മുസ്ലിം സംഘടനകളിൽ ആദ്യമായിട്ട് ഈ IS എന്ന് പറയുന്ന വിഷയത്തിനെതിരെ ഡൽഹിയിൽ നിന്ന് പോപ്പുലർ ഫണ്ടിൻ്റെ ചെയർമാനാണ് വ്യക്തമായ ഒരു പ്രസ്താവന ഇറക്കിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊന്ന് മീഡിയകളിൽ ഇതുവരെ IS-നെതിരെ ഏറ്റവും ശക്തമായിട്ട് രംഗത്ത് വന്ന മുസ്ലിം സംഘടനയും പോപ്പുലർ ഫണ്ടിൻ്റെ പ്രവർത്തകരാണ് എന്നിരിക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പോയി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ആള് ഞങ്ങളുടെ പ്രസ്ഥാനം മതിയാവാത്തത് കൊണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആശയം അയാൾക്ക് തൃപ്തികരമല്ലാത്തത് കൊണ്ട് പോയി പക്ഷെ ഒപ്പം തന്നെ വേണു ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം NIA ഇതുവരെ അന്വേഷിച്ച കേസുകളിൽ മുസ്ലിം വിരുദ്ധമായ കേസുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് പല കേസുകളിലും നിരപരാധികളായ 100 കണക്കിന് ഞാൻ അതിലേക്ക് വരാം സമയമുണ്ടെങ്കിൽ ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ അഷ്റഫ് കടയ്ക്കൽ, ഒന്നാമതായി കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ നമ്മെ ധരിപ്പിക്കുന്നത് പോലെ ഒരു ആപൽക്കരമായ ശക്തിയായി IS വിഭാഗം കേരള ഘടകം രൂപപ്പെട്ടിട്ടുണ്ടോ? അതിന് ആളുകളെ വകവരുത്താനും കൃത്യമായ കേന്ദ്രങ്ങൾ ആക്രമിക്കുവാനുമുള്ള പാഠവം സിദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നാമതായി. രണ്ട്, ഇവിടെ എല്ലാവരും ഇതിനെ തള്ളിപ്പറയുന്നുണ്ട്. അപ്പോഴും ഇവിടെ ഒരു സ്ലീപ്പർ സെൽ എന്ന നിലയിൽ ഇത് പ്രവർത്തിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അപ്പോൾ തള്ളിപ്പറയുന്നത് കൊണ്ട് മാത്രം ഉത്തരവാദിത്തം കഴിയുമോ? പ്രത്യേകിച്ചും ഈ സലഫി പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എങ്കിൽ അതിന് യുക്തിഭദ്രമായ ഒരു വിശദീകരണം നൽകാൻ കഴിയാതെ നിരുത്തരവാദപരമായി ഇത് ഞങ്ങളുടെ ആളല്ല, ഇത് വഴിതെറ്റിപ്പോയ കൂട്ടരാണ് എന്ന ഒരു തിരസ്കാരത്തിൻ്റെ ഭാഷ കൊണ്ട് മാത്രം ഇതിലെ പങ്കാളിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമോ? ഒന്നാമത്തത്, ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് 23 രാജ്യങ്ങളിൽ നിന്നുള്ള സെക്യൂരിറ്റി ഒഫീഷ്യൽസ് ജയ്പൂരിൽ മീറ്റിംഗ് കൂടിയത്. നമ്മുടെ NIA മുതൽ റോ മുതൽ IB അടക്കമുള്ള ഇന്ത്യയുടെ ടോപ്പ് ലെവൽ ഉദ്യോഗസ്ഥന്മാർ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. എനിക്ക് തോന്നുന്നത് 3 ദിവസം നീണ്ടു നിന്ന ആ മീറ്റിങ്ങിലാണ് ഇന്ത്യയിലെ IS-നെ കുറിച്ച് വിലയിരുത്തലായിരുന്നു പ്രധാനമായും നടന്നത്. ആ മീറ്റിങ്ങിൻ്റെ അവസാനം നമുക്ക് മാധ്യമങ്ങളെ വിശ്വസിക്കാമെങ്കിൽ റിപ്പോർട്ടനുസരിച്ച് ഇന്ത്യയിലൊട്ടാകെ തന്നെ 100-ൽ താഴെ മാത്രം വരുന്ന IS-മായി ബന്ധപ്പെട്ടവരോ അനുഭാവികളോ ആയവരെ ഉള്ളു എന്നത് ഈ മീറ്റിങ്ങിൻ്റെ മാത്രം റിപ്പോർട്ടല്ല, അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളും സാക്ഷ്യപ്പെടുത്തിയതാണ്. അപ്പോൾ ഇന്ത്യയിൽ ആകമാനം അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഭീഷണമായ ഒരവസ്ഥ, ആപൽക്കരമായ ഒരവസ്ഥ എന്ന് പറഞ്ഞ് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭീതി സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഭീതി സൃഷ്ടിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും രാഷ്ട്രീയമായ ഒരു നേട്ടം അതുമൂലം ഉണ്ടാകാനുള്ളൊരു ശ്രമം ഉണ്ടായിരിക്കാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇങ്ങ് കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിന് വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമായോ ഒരു സംഘമായോ IS വളർന്നിട്ടുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പ്രശ്നം അവിടെയല്ല. പ്രശ്നം കേരളത്തിലെ മതസംഘടനകൾ, ഓരോ ധാരയെ പ്രതിനിധാനം ചെയ്യുന്ന മതസംഘടനകൾ
ആ മതസംഘടനകളിൽ തന്നെ പല നിലക്ക് പ്രവർത്തിക്കുന്ന ആളുകൾ ഈ മതസംഘടനകളുടെയൊക്കെ തന്നെ ഒരുതരം സാമ്പത്തിക താൽപര്യങ്ങൾ പേരിൽ ഉണ്ടാകുന്ന ഭിന്നിപ്പുകൾ ഒരു സംഘടനയെ തന്നെ നാലും അഞ്ചും കഷ്ണങ്ങളായി മാറുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഭിന്നിപ്പുകളൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സൈദ്ധാന്തികമായ ചർച്ചകളുടെ പേരിൽ ഉണ്ടാകുന്നതല്ല എല്ലാം സാമ്പത്തികമാണെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സംഘടനകളുടെ കോർപ്പറേറ്റ് വൽക്കരണം പലരിലും ആത്മീയമായ ഒരുതരം എന്താണ് ദാരിദ്ര്യാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ആത്മീയമായ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് അഭയം പ്രാപിക്കുന്നതിന് വേണ്ടി തീവ്രമായ ആത്മീയതയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കൂട്ടർ അപ്പോൾ ഈ തീവ്രമായ ആത്മീയതയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവർ പല മാതൃകകളും തേടുന്നു നിലവിലുള്ള സംഘടനകളൊക്കെ വേറൊരു രൂപത്തിലേക്ക് പോയിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി എന്നൊക്കെയുള്ള അവരുടെ ഒരുതരം തിരിച്ചറിവില്ലെന്നോ അല്ലെങ്കിൽ ഒരുതരം ആത്മീയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നു അപ്പോൾ ഇത്തരത്തിലുള്ള തീവ്രമായ ആത്മീയ അന്വേഷണം തേടിപ്പോകുന്നവർ എത്തിപ്പെടുന്നത് കേവലം ആത്മീയതയിലായിരിക്കില്ല അത് ഭീകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ചിന്തയുള്ള പ്രവർത്തനമുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് തന്നെയായിരിക്കും അതാണ് കേരളത്തിൽ നിന്ന് 21 പേരുടെ തിരോധാനത്തേക്ക് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് ഇവിടെ ഈ പറഞ്ഞ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതെന്ന് പറയുന്ന അവരുടെ തന്നെ മാധ്യമങ്ങൾ എന്ന് പറയുമ്പം പിന്നെ ഒരു മാസം മുന്നേ അടച്ചുപൂട്ടിയ അവരുടെ ബ്ലോഗ് അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ സമീർ അലി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന പുതുതായി വീണ്ടും വന്ന അവരുടെ ഫേസ്ബുക്ക് പേജ് അതിൻ്റെ തന്നെ ഭാഗമായി പ്രവർത്തിക്കുന്ന മറ്റ് ഫേസ്ബുക്ക് പേജുകൾ അതായത് സോഷ്യൽ മീഡിയ വഴി അവർ നടത്തുന്ന പ്രചരണങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി ISന്റെ ആശയങ്ങൾ അതായത് ISന്റെ ദാബിക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഭാഷയിലും പിന്നെ അറബി ഭാഷയിലുള്ള അവിടെ മറ്റ് ജേണലുകളിലൊക്കെ തന്നെ വരുന്ന ആശയങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് ആ ആശയങ്ങൾ പിന്നെ കേരളത്തിലേക്ക് കടത്തിവിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഷംസീർ പറഞ്ഞൊരു കാര്യമാണ് ഏറ്റവും പ്രസക്തമായി എനിക്ക് തോന്നുന്നത് അതായത് ഇതിൻ്റെ കണ്ടൻറ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി ഇന്ത്യയിൽ ഇപ്പോൾ എവിടെയൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ആരെയൊക്കെ എവിടെയൊക്കെ കെട്ടിത്തൂക്കുന്നു പശുവിൻ്റെ പേരിൽ ആരെയൊക്കെ തല്ലിക്കൊല്ലുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഈ ആശയങ്ങളിലേക്ക് ആളുകളെ ആകർഷിക്കാൻ കൃത്യമായി അവരുപയോഗിക്കുന്നു അതൊന്ന് രണ്ടാമത് ഈ ആത്മീയ ദാരിദ്ര്യാവസ്ഥയിൽപ്പെട്ട ആളുകളെ ആകർഷിക്കാനുള്ള ആത്മീയമായ സംഗതികളും അവരൊരുപോലെ ഉപയോഗിക്കുന്നു അപ്പോൾ പറഞ്ഞു വന്നത് രാഷ്ട്രീയവും ആത്മീയതയും കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ഒരു ആയുധം അവർ കൃത്യമായി ഉപയോഗിക്കുകയും അതിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു ഭാഗ്യവശാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു ഇൻക്ലൂഡിംഗ് പോപ്പുലർ ഫ്രണ്ട് ഈ ശ്രമത്തിനെതിരെ കൃത്യമായി പ്രവർത്തിച്ചത് കൊണ്ട് ആ നിലയ്ക്കുള്ളൊരു റിക്രൂട്ടിംഗ് കേന്ദ്രമാക്കി കേരളത്തെ മാറ്റാനോ അതിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാനോ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ അവിടെ ഉള്ളത് സംഘടനകൾക്കും സർക്കാരിനും ഒരു ഉള്ളൊരു കൃത്യമായ ഒരു ബാധ്യത എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആശയപ്രചരണത്തിൻ്റെ പരിസരങ്ങൾ രൂപപ്പെടുമ്പോൾ ഇടപെടേണ്ട രൂപത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ശരി ശ്രീ കെ സുരേന്ദ്രൻ രാഷ്ട്രീയമായിരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി ആദ്യം ഷംസീറും അഷ്റഫ് കടക്കലും പറയുകയുണ്ടായി ഇപ്പോൾ ഷംസീർ പറഞ്ഞത് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലമാണെങ്കിൽ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയായ കാലത്ത് അദ്ദേഹം കേരളത്തിൽ ഏറ്റവും ഒടുവിലെത്തിയ ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ടൊരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഡെക്കൺ ക്രോണിക്കിൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട് കോഴിക്കോട് നിങ്ങൾ നടത്തിയ ദേശീയ കൗൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയുണ്ടായല്ലോ അന്ന് പ്രധാനമന്ത്രിയെ കാണാൻ സമീപിച്ച അപേക്ഷിച്ച രണ്ടു പേർ ഒന്ന് ഈ മടവൂർ വിഭാഗത്തിലെ ഒരു പുരോഹിതൻ എനിക്ക് ആ പേര് ഓർമ്മയില്ല ഹുസൈൻ മടവൂർ പിന്നെ ഒന്ന് കാന്തപുരം അബൂബക്കർ മുസലിയ ഈ രണ്ടു പേരും പ്രധാനമന്ത്രിയെ കാണാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു ആ റിപ്പോർട്ട് പറയുന്നത് കാന്തപുരത്തിന് വൈകിപ്പോയി അപേക്ഷ കൊടുത്തത് അതുകൊണ്ട് അദ്ദേഹത്തിന് പരാതിയില്ല എന്നാണ് മടവൂരിന് അങ്ങനെയല്ല മുൻകൂട്ടി തന്നെ അത്തരം ആശയവിനിമയങ്ങൾ നടക്കുകയുണ്ടായി എന്നാണ് പറയുന്നത് പ്രധാനമന്ത്രി എന്ത് സന്ദേശം നൽകി ഈ തിരസ്കാരത്തിലൂടെ പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ദേശീയ കൗൺസിൽ കഴിഞ്ഞ തൊട്ടു പിന്നാലെ കേന്ദ്ര ഏജൻസികൾ ഒന്നടങ്കം പറന്നിറങ്ങുകയാണ് കേരളത്തിൽ ദാ ISന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലം അങ്ങ് തന്നെ പറഞ്ഞതുപോലെ പാർട്ടി ഗ്രാമം എന്നുകൂടി വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലമാകുന്നു അത് യാദൃച്ഛികമാണോ എന്തുകൊണ്ട് ഈ ലിസ്റ്റുകളിൽ നിങ്ങൾ 5 പേർ പ്രമുഖരായി ഇടം നേടുന്നു ശ്രീ കെ സുരേന്ദ്രൻ എനിക്ക് വളരെ കൗതുകം തോന്നുന്നു നിങ്ങളെ വേണുവിൻ്റെ ഓരോ ചോദ്യത്തിലും ഞാൻ അതിനെല്ലാം മറുപടി പറയാൻ എനിക്ക് സമയം തരുമെങ്കിൽ പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്താത്ത ഒരു കാര്യം ശ്രീ ഷംസീറും അഷ്റഫ് കടക്കലും അത് തുറന്നു പറയാൻ തയ്യാറായി എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം കേരള ജനത കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ് അവർ പറഞ്ഞത് കേരളത്തിൽ തീവ്രവാദം വളരുന്നതും
ഐ എസ് ഇവിടെ പിടിമുറുക്കുന്നതും ഇവിടെ അവർ ഭീഷണികളും അതുപോലെ ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ ആസൂത്രണം ചെയ്യുന്നതും മോദി പ്രധാനമന്ത്രിയായിരിക്കുന്നത് കൊണ്ടാണ്, സംഘപരിവാറിന്റെ മുളവടി ഭീഷണി കൊണ്ടാണ്, ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വളർച്ച കൊണ്ടാണ് ഇവിടെ ഐ എസ് എന്ന് പറയുന്ന രാജ്യാന്തര ഭീകരവാദ സംഘം അവരുടെ വേരുകൾ ആഴത്തിൽ ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഐ എസ് വളരുന്നതിന് കാരണം നരേന്ദ്രമോദിയും ബി ജെ പിയും ആർ എസ് എസുമാണ് എന്ന് പരസ്യമായി നിങ്ങൾ പറഞ്ഞത് കേരള ജനത കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ സന്തോഷമുണ്ട് നിങ്ങളത് പറഞ്ഞതിൽ. വേണു, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയൊക്കെയുടെ പിന്നെ അപ്പോയിൻമെൻറ്റ് ചോദിച്ച 40 ആളുകൾ ദില്ലിയിൽ കത്തയച്ചിരുന്നു. അതിൽ കേവലം 6 or 7 ആളുകൾക്ക് മാത്രമാണ് പ്രധാനമന്ത്രി അപ്പോയിൻമെൻറ്റ് കൊടുത്തത്. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളാണ്. അവിടെ വരുന്നവരുടെ ജാതിയോ മതമോ നോക്കിയിട്ടല്ല അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത്. അവിടെ വരുന്നവരുടെ മുൻഗണനാ ക്രമം അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നികൃഷ്ടമായിട്ടുള്ള പ്രചരണമുണ്ടല്ലോ. കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനത്തിന് ശക്തി പകരാൻ മുസ്ലിങ്ങൾ ഇരകളാണെന്നും അവർ വേട്ടയാടപ്പെടുകയാണെന്നും അവർ സംഘപരിവാറിൻ്റെ ആക്രമണ ഭീഷണി കാരണം രണ്ടാം കിട പൗരന്മാരെ പോലെയാണ് ജീവിക്കുന്നതെന്നുമുള്ള തുടർച്ചയായിട്ടുള്ള ലെഫ്റ്റിൻ്റെ ഈ പ്രചരണം, വർഷങ്ങളായിട്ട് നടത്തുന്ന ഈ പ്രചരണമാണ് കേരളത്തിൽ ഭീകരവാദം വളരാനുള്ള കാരണം. ഭീകരവാദത്തിന് വളക്കൂറുള്ള ഒരു മണ്ണാക്കി കേരളത്തെ മാറ്റിയത് ഈ ഇടതുപക്ഷമാണ്. ഞാൻ ഭയപ്പെടുന്നത് ഐ എസിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും അല്ല, മറിച്ച് അഷ്റഫ് കടക്കലിനെയും ഈ ഷംസീറിനെയും ടി കെ ഹംസയെയുമാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഈ അവരുടെ മനസ്സിലാണ് ഈ അധമ ചിന്തയുള്ളത്. ഈ നാട്ടിൽ വളരുന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളെയും അവർ ആർ എസ് എസിൻ്റെ പേര് പറഞ്ഞ്, നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞ് വെള്ളപൂശുകയാണ്. അതിന് കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം ബംഗാളിൽ ഇത് അവർ കാണിക്കുന്നില്ല, കേരളത്തിൽ അവർ കാണിക്കുന്നു. കാരണം 28% വരുന്ന മുസ്ലിം വോട്ട് ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഏത് നീക്കവും മതവിരുദ്ധമാണെന്ന് അവർ വ്യാഖ്യാനിക്കുകയാണ്, ആവുമെന്ന് അവർ ഭയപ്പെടുകയാണ്. അവർക്ക് വോട്ട് ബാങ്കിൽ മാത്രമാണ് താല്പര്യം, മുസ്ലിം വോട്ട് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. ശരി, ശ്രീ കെ സുരേന്ദ്രൻ, രണ്ട് കാര്യങ്ങൾ കൂടി. ഇവിടെ ഈ പറയുന്ന വലിയ തോതിലുള്ള ഭീകരവാദ സ്വഭാവമുള്ള ആശയപ്രചാരണം നടത്തുന്നു എന്ന് പറയുമ്പോൾ മറുഭാഗത്തുള്ളവർ പറയുന്നുണ്ട് ശശികല ടീച്ചർ കേരളത്തിൽ എന്ത് ചെയ്യുന്നു, സൈബർ ലോകത്തുമുണ്ടല്ലോ അവരുടെ പ്രഭാഷണങ്ങൾ. കേരളത്തിന് പുറത്ത് ഒരു നിമിഷം കേരളത്തിന് പുറത്ത് സാധ്വി പ്രാജ്യയെ പോലുള്ള നിരവധി പേര്, ഒരു നിമിഷം. ഇനി ഇവിടെ നിങ്ങൾ പ്രധാന ബി ജെ പി നേതാക്കന്മാരുടെ ഒരു 5 ലിസ്റ്റ് കേന്ദ്ര ഏജൻസികൾ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളെയൊക്കെ വധിക്കാൻ പോവുകയാണ് എന്ന്. സർ, കൽബുർഗി ആരാണ് കൊന്നത്? ഐ എസ് ആണ്. സർ, പൻസാരെ ആരാണ് കൊന്നത്? ഐ എസ് ആണ്. അത് മാത്രല്ല, ഞാൻ ചോദിക്കട്ടെ, തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഐ എസ് ഈ എൻ ഐ എ ഇവിടെ വന്നതും അവര് ഐ എസിന്റെ തീവ്രവാദികളെ പിടിച്ചതും ആദ്യം റിപ്പോർട്ട് ചെയ്തത് ആരാണ്? ഇത് ആർ എസ് എസും ബി ജെ പിയും പുറത്തു കൊണ്ടുവന്ന വാർത്തയാണോ? നിങ്ങൾ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങളാണ് വാർത്ത പുറത്തു കൊണ്ടുവന്നത്. പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ജഡ്ജിമാരും പോലീസുകാരെയും കൊലപ്പെടുത്താൻ ഐ എസ് ശ്രമിച്ചു എന്ന് ഞങ്ങളാണോ പറഞ്ഞത്? ബി ജെ പി ആണോ പറഞ്ഞത്? ആർ എസ് എസ് ആണോ പറഞ്ഞത്? നിങ്ങൾ മാധ്യമങ്ങളാണ് പറഞ്ഞത്. ജന്മപ്രവർത്തകർ പുറത്തു കൊണ്ടുവരുന്ന പോലും അല്ല, ഞാൻ ചോദിച്ചു എല്ലാ പത്രങ്ങളും ഉണ്ട്. ആയിക്കോട്ടെ, ജന്മഭൂമി അല്ലല്ലോ ആദ്യം പറഞ്ഞത്, നിങ്ങൾ മാതൃഭൂമിയാണല്ലോ ആദ്യം പറഞ്ഞത്. മാതൃഭൂമിയാണ് ആദ്യം കോഴിക്കോട് നിന്നുള്ള വാർത്ത, മാതൃഭൂമി പത്രമാണ് ആദ്യം പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, കൽബുർഗി ആരാ കൊന്നതെന്ന് ചോദിച്ചില്ലേ? എത്ര മാസമായി കൽബുർഗി മരിച്ചിട്ട്, 2.5 കൽബുർഗി മരിച്ചിട്ട് ഇന്നേ വരെ ഒരു പ്രതിയെ പിടിച്ചിട്ടില്ല. ആരാ ഭരിക്കുന്നത്? ബി ജെ പി ആണോ? കോൺഗ്രസ്, നിങ്ങളുടെ മതേതര പാർട്ടി ഇതുവരെ പിടിച്ചോ പോലീസിനെ? അപ്പൊ നിങ്ങൾ തെറ്റായ പ്രചരണം നടത്തുന്നു. നിങ്ങൾ പറഞ്ഞു ആരാണ് കൊന്നത്? അവരെയൊക്കെ പിടിച്ചോ? ഞാൻ ഇവിടെ ഒരു സ്ഥലത്തും ആർ എസ് എസിനെയും ബി ജെ പിയെയും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ തെറ്റായ വാർത്തകൾ നൽകി ഇടതുപക്ഷം നടത്തുന്ന ഈ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെ കൊലപ്പെടുത്തിയത് ഒരേ ആയുധം ഉപയോഗിച്ചാണോ അല്ലയോ എന്നത് സംബന്ധിച്ച തർക്കത്തിലാണ് ഇപ്പോൾ മുഴുകിയിരിക്കുന്നത്. വിദേശത്തേക്ക് കൊടുത്തിരിക്കുകയാണ്, അതിന്റെ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ്. അങ്ങ് ഈ പറയുന്ന കേന്ദ്ര ഏജൻസി പ്രാണേഷ് കുമാറിന്റെ, നിങ്ങൾ ഈ ഏജൻസികളെ കുറിച്ച് എന്തിനധികം വേവലാതിപ്പെടണം? ഇവിടെ പ്രാണേഷ് കുമാറിന്റെയും ഞാൻ പറഞ്ഞത് കുറ്റകൃത്യം നടന്നു കഴിഞ്ഞ കാര്യത്തിൽ പോലും, നാം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികൾ എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടുന്നത് കോടതിയിൽ എത്തുമ്പോഴെന്നാണ്. പറഞ്ഞോളൂ അങ്ങ്.
അല്ല, എന്റെ ചോദ്യം അതല്ല. പ്രാണേഷ് കുമാറിനെയും ഭാര്യയെയും കാമുകിയെയും വധിച്ചത് അമിത്ഷായാണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ മാധ്യമങ്ങളും ഇടതുപക്ഷവും ഈ രാജ്യത്ത് പ്രചരണം നടത്തിയത് നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ അതിൻ്റെ പ്രതികളെ കണ്ടുപിടിച്ച് അതിൻ്റെ ആൾക്കാർ കുറ്റക്കാരെ കണ്ടുപിടിച്ച് നിങ്ങൾ വാർത്തകൾ ചമക്കുകയാണ്. ഈ വാർത്തകൾ ചമക്കുന്നതിനൊക്കെ ആര് ഉത്തരം പറയണമെന്നാണ്? ഇതിനൊന്നും ഉത്തരം പറയാൻ ആർക്കും സുരേന്ദ്രൻ, താങ്കൾക്ക് സമയം തന്നു. ഇവിടെ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിൽ ഭീകരവാദം വളരുന്നു. എന്നാൽ ഈ സുരേന്ദ്രൻ്റെ പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി യോഗം സുരക്ഷിതമായി ചേരാൻ സാധിക്കുന്ന സ്ഥലം കേരളമാണ്. അതുകൊണ്ടാണല്ലോ സകല നേതാക്കന്മാരും കടക്കയും കുടുക്കയും എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നത്. കാരണം ഇവിടെ അവർക്ക് സമാധാനപരമായി ചേരാൻ സാധിക്കൂ. അത് കേരള സ്റ്റേറ്റിന് നിങ്ങൾ നൽകിയ അംഗീകാരമാണ്. അത് മാത്രമല്ല, പിന്നെ നിങ്ങൾ പറഞ്ഞു എന്താ, പിന്നെ നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ ഗാന്ധി ഒരു വേണു ചോദിച്ച ചോദ്യം കൽബുർഗി പൽസാരെ ദാബോൽക്കർ എന്നാണ്. ഈ മൂന്ന് മാത്രമല്ല, നാല് കൊലപാതകങ്ങളുടെ മോഡസ് ഓപ്പറണ്ടി ഒരേപോലെയാണ്. പോയിന്റ് ബ്ലാങ്ക് ഷൂട്ടിംഗ് ആണ്. ഗാന്ധിജിയെ കൊന്നത് പോയിന്റ് ബ്ലാങ്ക് ഷൂട്ടിംഗിലാണ്. കൽബുർഗിയെ കൊന്നത് അങ്ങനെയാണ്. ദബോൽക്കറെ കൊന്നത് അങ്ങനെയാണ്. അതുപോലെ പൻസാരെ കൊന്നത്. ഈ നാലിന്റെയും പിന്നിൽ ഒരേ ശക്തിയാണ്. അതുമാത്രമല്ല, രാജ്യത്തെമ്പാടും ഇപ്പൊ പശുവിന്റെ പേരാളുകളെ കൊന്നു കെട്ടിത്തൂക്കുന്നു. ഇതൊക്കെയാണ് ഈ രാജ്യത്ത് മറുഭാഗം ഐ എസ് പോലുള്ള തീവ്രവാദ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് ശക്തി കിട്ടാൻ അതിൻ്റെ പിറകിലേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർ പോകാൻ കാരണമായി എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് പറയുമ്പോൾ പൊള്ളേണ്ട കാര്യമില്ല. ഗുജറാത്തിലെ കലാപം നിങ്ങളിപ്പോൾ തള്ളിപ്പറയുന്നുണ്ടോ? നരേന്ദ്രമോദിക്ക് പങ്കില്ല എന്ന് പറയാൻ സാധിക്കുമോ? അമിത്ഷായ്ക്ക് പങ്കില്ല എന്ന് പറയാൻ സാധിക്കുമോ? നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക്? ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ, എൻ ഐ എ അന്വേഷിക്കട്ടെ. എൻ ഐ എ കേന്ദ്ര ഏജൻസിയാണ്, അത് ബി ജെ പിയുടെ അന്വേഷണ ഏജൻസി ഒന്നുമല്ല. എൻ ഐ എ പുറത്ത് റിപ്പോർട്ട് വരുന്ന പുറത്തു വന്നതിന് ആരാ ഭയപ്പെടുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കേരളത്തിന്റെ മണ്ണ് സംഘപരിവാർ ശക്തികൾ, ഹിന്ദു വർഗീയ ശക്തികളും മറുഭാഗത്ത് മുസ്ലിം വർഗീയ ശക്തികളും വളച്ചു കെട്ടിപ്പിടിക്കാമെന്ന് വ്യാമോഹിക്കണ്ട. അത് നടക്കണമെങ്കിൽ ഞങ്ങളുടെ ശബത്തിന്റെ മുകളിൽ കയറിയെന്ന് മാത്രമേ സാധിക്കൂ എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ശരി, ഞാൻ ഇടവേളയ്ക്ക് പോകാൻ, ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ മുസ്ലിം മനസ്സിന് എന്ത് സംഭവിച്ചു. ഇടവേളയ്ക്ക് ശേഷം